ഓക്കെ, നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ലെവലാണ്. അതായത് ലൈക്ക എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ലൈക്ക സ്പ്രിൻ്റർ 150 ആണ് നമ്മുടെ മോഡൽ. ലൈക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്, സ്വിറ്റ്സർലാൻഡ് മെയ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓട്ടോ ലെവലിൽ നിന്നും അഡ്വാൻസ് ആണ് നമ്മുടെ ഡിജിറ്റൽ ലെവൽ. അതായത് സ്റ്റാഫ് റീഡിംഗ് എടുക്കുമ്പോൾ നമുക്ക് മാനുവലായിട്ട് വായിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ RL കാൽക്കുലേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്ട്രുമെൻ്റ് ചെയ്യും. അതിന് പുറമെ നമുക്ക് ഇതിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസും കൂടി നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ലെവൽ ഫീൽഡ് ബുക്ക് ഫീൽഡിൽ നിന്ന് ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡാറ്റ ഈ ഡാറ്റ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പോർട്ട് വഴി നമുക്ക് ഡാറ്റ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് എക്സലിലാണ് അതിൻ്റെ ഡാറ്റ കിട്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ പാർട്സ് ഭാഗങ്ങൾ ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടാം. ഈ ഡിജിറ്റൽ ലെവലിൻ്റെ ഇത് വന്നിട്ട് ആദ്യം ലെവലിംഗ് ഹെഡ്. ഇത് ലെവൽ അതിൽ കണ്ട പോലെ തന്നെ, അതായത് ഓട്ടോ ലെവലുള്ള പോലെ തന്നെ ലെവൽ ചെയ്യാനുള്ള ലെവലിംഗ് ഫൂഡ് സ്ക്രൂസ് ഉണ്ട്, 3 ലെവലിംഗ് ഫൂഡ് സ്ക്രൂസ്. ഇവിടെ കോമ്പസ്, അതുപോലെ തന്നെ ഇവിടെ സർക്കുലർ ലെവൽ, ഇവിടെ ഐ പീസ്, ഇതിൽ ഐ പീസ് ഫോക്കസിംഗ് സ്ക്രൂ, അതുപോലെ തന്നെ ഇത് ഒബ്ജക്റ്റ് ഗ്ലാസ്. ഇതിലൂടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് കാണുന്നത്. ഇത് ഒബ്ജക്റ്റ് ഫോക്കസിംഗ് സ്ക്രൂ ആണ്. അതുപോലെ ഇത് ഇൻസ്ട്രുമെൻ്റ് ചെറിയ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ടാൻജൻറ്റ് സ്ക്രൂ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ. ഇതിലാണ് നമുക്കത് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റിയ RL ഹൊറിസോണ്ടൽ ലെങ്ത്തും കാര്യങ്ങളൊക്കെ, സ്റ്റാഫ് റീഡിങ്ങും. അതുപോലെ ഇതാണ് അതിൻ്റെ പവർ ഓൺ ചെയ്യുന്ന ബട്ടൺ. ഇതതിൻ്റെ മെനു ബട്ടണാണ്. ഇൻസ്ട്രുമെൻ്റ് നമുക്ക് പ്രോഗ്രാം സെലക്ട് ചെയ്യാനുള്ള മെനു ബട്ടൺ, അക്സെപ്റ്റ് ചെയ്യാനുള്ള മെനു ബട്ടണാണ്. ഇത് നമുക്ക് എസ്കേപ്പ് ബട്ടണാണ്. അതുപോലെ ഈ രണ്ട് ബട്ടൺ നമുക്ക് പോയിൻ്റ് നമ്പർ ആഡ് ചെയ്യാൻ, അതായത് നാവിഗേഷൻ ബട്ടണാണ് ഈ രണ്ടെണ്ണം വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഈ ഒരു ബട്ടണാണ് ഇതിൻ്റെ മിഷറിംഗ് ബട്ടൺ, അതായത് ട്രിഗർ കീ എന്ന് പറയും. ഇതിൽ നിന്ന് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ഇതിൽ നിന്നൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു റേ, ഇൻഫ്രാറെഡ് പോയിട്ട് നമ്മുടെ സ്റ്റാഫിലേക്ക് തട്ടി തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റീഡിംഗ് കിട്ടുന്നത്. ഈ ഡിജിറ്റൽ ലെവല് നമുക്ക് യൂസ് ചെയ്യുന്നത് സാധാ സ്റ്റാഫ് അല്ല, ഒരു ബാർകോഡ് സിസ്റ്റത്തിലുള്ള സ്റ്റാഫാണ് ഇതിൽ നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ആ ഒരു ബാർകോഡുള്ള സ്റ്റാഫ് ഒന്ന് കാണാം. ഇതാണ് അതിനുള്ള ബാർകോഡ് സ്റ്റാഫ്. ഇതിന് നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ നമുക്കിതിൽ റീഡിംഗ് ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. നമ്മളെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്ട്രുമെൻ്റ് വായിച്ചെടുക്കുന്നതാണ് ഈ റീഡിംഗ്. അതുപോലെ തന്നെ നമുക്ക് ഡെപ്ത് ഏരിയയിലൊക്കെ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിലേക്ക് ആ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു റേ വന്നിട്ട് തട്ടി തിരിച്ചു പോകുമ്പോഴാണ് ഇതിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസും എലിവേഷനും ഒക്കെ ഇതിൽ നിന്ന് കിട്ടുന്നത്.